സച്ചിക്കൊപ്പം തിരക്കഥയെഴുത്തിൽ സഹായിച്ച് സിനിമയിലേക്ക് എത്തി പിന്നീട് നിരവധി സിനിമകൾ മലയാളികൾക്ക് നൽകിയ സംവിധായകനും തിരക്കഥാകൃത്തുമാണ് സേതു. ഹൈക്കോടതിയിൽ അഭിഭാഷകരായിരുന്ന സച്ചിദാനന്ദനും സേതുവും സിനിമയോടുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് അഭിഭാഷക ജോലി വിട്ട് സിനിമാ രംഗത്തേക്ക് എത്തുകയായിരുന്നു. ഇപ്പോഴിതാ മലയാളത്തിലെ പുതിയ താരങ്ങളെക്കുറിച്ചും തിരക്കഥാകൃത്തുക്കൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ചും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സേതു പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരു നടന്റെ അടുത്ത് കഥ പറയുക എന്നതാണ് തിരക്കഥാകൃത്തുക്കൾ നേരിടുന്ന പ്രധാന പ്രശ്നമെന്നാണ് സേതു പറയുന്നത്. ചോക്ലേറ്റിന്റെ കഥ പറയും മുൻപ് സംവിധായകർ ഒന്നുമില്ലാതെ താനും സച്ചിയും പൃഥ്വിരാജിന്റെ അടുത്ത് പോയി കഥ പറഞ്ഞിട്ടുണ്ടെന്നും അന്ന് ഡയറക്ട് ചെയ്യാൻ വേണ്ടിയാണ് കഥ പറഞ്ഞതെന്നും അന്ന് തങ്ങൾ വക്കീലന്മാരായിരുന്നുവെന്നും സേതു പറയുന്നു. സിബി മലയിലിന്റെ അടുത്തും ലാൽ ജോസിന്റെ അടുത്തും കഥകൾ പറഞ്ഞിട്ട് ഒന്നും വർക്കാകാതെ വന്നപ്പോൾ റോബിൻഹുഡിന്റെ ഒരു എലമെന്റ് കിട്ടിയെന്നും അത് ഫുൾ സ്ക്രിപ്റ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഇനി ഒരു സംവിധായകന്റെ അടുത്ത് പോയും കഥ പറയേണ്ടത് തീരുമാനിച്ചുവെന്നും സേതു പറയുന്നു. അതൊട്ടും മെച്ചുവടല്ലാത്ത ഒരു ചിന്ത തന്നെയായിരുന്നു അതിപ്പോഴാണ് മനസ്സിലാകുന്നതെന്നും അന്ന് എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ 2.5 കോടി രൂപയുണ്ടെങ്കിൽ സിനിമ എടുക്കാമെന്ന ധാരണയായിരുന്നു ഉണ്ടായിരുന്നതെന്നും സേതു പറയുന്നുണ്ട്. അന്ന് സിനിമ നിർമ്മിക്കാൻ കപ്പാസിറ്റിയുള്ള സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവർ കൂടി സപ്പോർട്ട് ചെയ്തപ്പോഴാണ് സ്വയം സംവിധാനം ചെയ്യാമെന്ന് തീരുമാനിച്ച് പൃഥ്വിരാജിനോട് റോബിൻഹുഡിന്റെ കഥ പറയാൻ പോയതെന്നാണ് സേതുവിന്റെ വാക്കുകൾ. ആദ്യം തിരക്കായതുകൊണ്ട് ത്രെഡ് മാത്രം പൃഥ്വിരാജ് കേട്ടു. പിന്നീട് അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കഥ മുഴുവനായും കേട്ടു. ശേഷം ഇത് നിങ്ങൾ സംവിധാനം ചെയ്യേണ്ട, മറ്റാരെയെങ്കിലും വെച്ച് സംവിധാനം ചെയ്യണമെന്ന് പൃഥ്വിരാജ് പറഞ്ഞു. അന്നത് സമ്മതിച്ചില്ല എന്നും പിന്നീട് ഒരു വർഷം കഴിഞ്ഞാണ് ചോക്ലേറ്റിന്റെ കഥ പറയാൻ വീണ്ടും പൃഥ്വിരാജിന്റെ അടുത്ത് പോയതെന്നും സേതു പറയുന്നു. ഇന്ന് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്നത് ഒരു നടന്റെ അടുത്ത് ചെന്ന് കഥ പറയുക എന്നത് തന്നെയാണ്. മുൻപൊക്കെ നടന്മാരുടെ അടുത്തെത്താൻ എളുപ്പമായിരുന്നുവെന്നും അവർ കഥ കേൾക്കാനും തയ്യാറായിരുന്നുവെന്നും സേതു പറയുന്നുണ്ട്. ഫുൾ സ്ക്രിപ്റ്റ് ഒന്നും കഥ പറയുന്നതിന് ആവശ്യമായിരുന്നില്ല. ഇന്ന് കയ്യിലൊരു സ്ക്രീൻ പ്ലേ ഉണ്ടെങ്കിൽ അതിലെ എലമെന്റ് നടന്മാരോട് പോയി പറഞ്ഞാൽ സിനിമയാക്കാൻ പറ്റില്ല. ഇപ്പോൾ ആർട്ടിസ്റ്റിനെ ഫുള്ളായി കൺവിൻസ് ചെയ്യേണ്ടി വരും. മാത്രമല്ല ആർട്ടിസ്റ്റ് ഇപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കണം. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണെന്നും സേതു പറയുന്നുണ്ട്. മുൻപ് മമ്മൂട്ടി ഒന്നും ഫുൾ സ്ക്രിപ്റ്റ് കേട്ടിട്ടായിരുന്നില്ല സിനിമ ചെയ്തിരുന്നത് എന്നും എന്നിട്ടും അവർ ചെയ്യുന്നതിൽ 10-ൽ 7 ഹിറ്റല്ലേ എന്നും സേതു ചോദിക്കുന്നുണ്ട്. ഇതൊരു മികച്ച സിനിമയാകും, ഇതിൽ നല്ലൊരു കഥാപാത്രമുണ്ട് എന്ന് തോന്നൽ വരാൻ മമ്മൂട്ടിക്കൊക്കെ ചെറിയൊരു വിശദീകരണം മതിയായിരുന്നു. എന്നാൽ ഇന്നത്തെ നടന്മാർക്ക് അത് പോരാ, അത് അവരുടെ കുറവാണ്. ലോഹിതദാസൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനും ഈ പ്രശ്നം നേരിടേണ്ടി വരുന്നതിനെന്നും സേതു പറയുന്നു. നടന്മാരുടെ അടുത്ത് പോയി ഫുൾ സ്ക്രിപ്റ്റ് എഴുതി കേൾപ്പിക്കേണ്ടി വരുമായിരുന്നു ലോഹിതദാസിനും. ചോക്ലേറ്റിന്റെ സ്ക്രിപ്റ്റ് പൃഥ്വിരാജ് കേട്ടത് ഷൂട്ടിംഗിന് തുടങ്ങുന്നതിന് 3 ദിവസം മുൻപാണെന്നും സേതു പറഞ്ഞു. 2007 പുറത്തിറങ്ങിയ ചോക്ലേറ്റിലൂടെയാണ് സച്ചി സേതു തിരക്കഥാക്കൂട്ടുകെട്ട് പിറന്നത്. ചിത്രം തിയേറ്ററിൽ വൻ വിജയമായിരുന്നു. തുടർന്ന് സച്ചി സേതു എന്നീ പേരുകളും നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഫോർമുലയിൽ ഇടം പിടിച്ചു. റോബിൻഹുഡ്, മേക്കപ്പ് മാൻ, സീനിയേഴ്സ് തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങൾ ഇരുവരും മലയാളികൾക്കായി സമ്മാനിച്ചു. സിനിമാ സങ്കല്പങ്ങൾ വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പിന്നീട് ആ കൂട്ടുകെട്ട് പിരിയുകയായിരുന്നു. ഒരു കുട്ടനാടൻ ബ്ലോഗ് പോലെയുള്ള സിനിമകൾ സേതു തനിയെ എഴുതി സംവിധാനം ചെയ്തവയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.